കേരളിൽ കാലിടറിയോ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കേരയിൽ സാധാരണക്കാരിൽ ഉണ്ടാക്കുന്ന ആശങ്കകൾ ഏറെയാണ് ചരിത്രഭൂമിയായ ഭൂമിയായ മാടായിപ്പാറ തുരന്ന് കേരയിൽ യാഥാർത്ഥ്യമാകുന്നതോടെ ഈ പ്രദേശം കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിലാകുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ കേന്ദ്ര സർക്കാരിന്റെ സിൽവർ ലൈൻ പ്രൊജക്ടിന്റെ ഭാഗമായ സെമി ഹൈസ്പീഡ് കോറിഡോർ പദ്ധതിയായ കേരയിൽ പദ്ധതി കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് കിലോമീറ്ററിൽ പുതിയൊരു സ്റ്റാൻഡേർഡ് ഗേജ് ലൈൻ നിർമ്മിച്ച് അതിലൂടെ ശരാശരി ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഓടിക്കുവാനുള്ള സംവിധാനം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം കാരണം നിലവിൽ കേരളത്തിൽ ഇപ്പോഴുള്ള റെയിൽവേ ലൈനിൽ കൂടുതൽ വേഗത സ്വീകരിക്കാൻ പല പരിമിതികളുമുണ്ട് വളവുകളും കയറ്റിറക്കങ്ങളും നിരവധിയുള്ള ഈ വഴികളിലൂടെ മണിക്കൂറിൽ പരമാവധി നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ മാത്രമേ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ കേരളയിൽ വരുന്നതോടെ ഈ കാത്തിരിപ്പിന് അവസാനമാകും കേവലം നാലു മണിക്കൂറിനുള്ളിൽ കേരളത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ കഴിയുമെന്നതാണ് പദ്ധതിയുടെ മുഖ്യ ആകർഷണം പക്ഷേ ഇതിന്റെ യഥാർത്ഥ പ്രശ്നം വരുന്നത് ഈ പദ്ധതിക്കായി നമ്മൾ ഹോമിക്കപ്പെടേണ്ടത് ഒട്ടേറെ ഇടനാടൻ ചെങ്കൽ കുന്നുകളും വയലുകളുമൊക്കെയാകും ഇപ്പോൾ തന്നെ ഒട്ടേറെ പരിസ്ഥിതി ആഘാതങ്ങൾ അനുഭവിക്കുന്ന കേരളത്തിൽ കേരയിൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന പേടിയിലാണ് പരിസ്ഥിതി പ്രവർത്തകരും മറ്റും ഞാനിപ്പോ നിൽക്കുന്നത് മാടായിപ്പാറയിലാണ് മൂഷിക രാജവംശത്തിന്റെ അടക്കം കഥയെടുത്തു നോക്കുമ്പോൾ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള മാടായിപ്പാറ ജൈവ വൈവിധ്യങ്ങളുടെ കലവറ കൂടിയായ മാടായിപ്പാറ നല്ലൊരു ആവാസ വ്യവസ്ഥയും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കൂടാതെ എല്ലാ ഭാഗവും ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശത്തുകാർക്ക് ഏറ്റവും നല്ല കുടിവെള്ളം നൽകാൻ വേണ്ടി വലിയൊരു ജലസംഭരണിയായും മാടായിപ്പാറ നിലകൊള്ളുന്നുണ്ട് ഇത്രയൊക്കെ ഈ പ്രദേശത്തിൻ്റെ ജീവന് തന്നെ ആധാരമായ ഈ മാടായിപ്പാറയെ കീറിമുറിച്ചു കൊണ്ടാണ് കേരളയിൽ ഇതുവഴി പോകുന്നത് ഈ മാടായിപ്പാറയെ സംരക്ഷിക്കുവാൻ ഒരു സംരക്ഷണ സമിതിയും ഇവിടെയുണ്ട് അവർക്ക് വലിയ ആശങ്കയാണ് ഇതിനെക്കുറിച്ചുള്ളത് കേരളിനെ കുറിച്ച് അവർക്കുള്ള എല്ലാ ആശങ്കയും നമുക്ക് കേട്ടറിയാം ടൈനാക്ലേ അടക്കം ഇവിടെ ഖനനം ചെയ്തെടുത്തൊരു പ്രദേശമാണ് ഈ മാടായിപ്പാറ അതുകൊണ്ട് തന്നെ ഒരു തുരങ്കം വരുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം ഉറപ്പ് ഈ മാടായിപ്പാറയ്ക്ക് ഉണ്ടാകുമെന്ന് എങ്ങനെയാണ് അതങ്ങനെ അവർ കണക്കാക്കാൻ തന്നെ പറ്റിയിട്ടുണ്ടാവുക അവർക്ക് കേവലം സമുദ്രനിരപ്പിൽ നിന്ന് മുപ്പതോ മുപ്പത്തഞ്ചോ മീറ്റർ മാത്രം ഉയരമുള്ള ഒരു പാറയിൽ ഒരു ഒരു കുന്നിൻ പ്രദേശ ഒരു തുരങ്കം ഉണ്ടാക്കിയിട്ടാണ് ഈ കേരളയിൽ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഏത് ബുദ്ധിയാണ് വിശ്വസിക്കുക യഥാർത്ഥത്തിൽ അത് തനി കള്ളത്തരം പറയുകയാണ് കാരണം ഒന്ന് ആകാശ സർവേയാണ് നടത്തിയത് ആകാശ സർവേ നടത്തിയാൽ ഈ ഭൂമിയുടെ ഘടന എങ്ങനെയാണ് അവർക്ക് മനസ്സിലാവുക ആകാശ സർവേ നടത്തിയിട്ട് അലൈൻമെൻ്റ് ഉണ്ടാക്കി ആൾ ആ ആളുകളുടെ താമസം ഡെൻസിറ്റി വളരെ കുറവാണ് എന്ന് കണ്ടതുകൊണ്ടായിരിക്കാം മാടായിപ്പാറയിൽ കൂടെ പോയിട്ടുള്ളത് പക്ഷേ മാടായിപ്പാറയിലെ ജൈവ വൈവിധ്യമോ പാരിസ്ഥിതിക പ്രാധാന്യമോ അത് ഉണ്ടാക്കുന്ന മനുഷ്യജീവിതത്തിൽ ഉണ്ടാക്കുന്ന ധർമ്മമോ ഒന്നും ഇവർ കണക്കാക്കുന്നില്ല ശരിക്കും ഒരു വികസനം എന്ന് പറയുമ്പോൾ നാടിനെ സാധാരണക്കാരന് പോലും ഗുണം മാത്രമേ നമുക്ക് വികസനം വിളിക്കാൻ പറ്റുള്ളൂ ഏതെങ്കിലും തരത്തിലൊരു പ്രോജക്റ്റ് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ദരിദ്രനാരായണനായ ഒരാൾക്ക് അതെങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കി വേണം എന്തെങ്കിലും വികസന പ്രവർത്തനം നടത്താൻ എന്ന് മഹാത്മാഗാന്ധിയുടെ വചനങ്ങളിൽ ഇവർ ഇതേ ആളുകൾ എപ്പോഴും രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾ എന്തടിസ്ഥാനത്തിലാണ് സാധുക്കളായിട്ടുള്ള ഏതെങ്കിലും ഗ്രാമവാസികൾക്ക് ഒരു പ്രയോജനവുമില്ലാത്ത അവർക്കൊരു കാരണവശാലും ജീവിതത്തിൽ ഒരിക്കലും ഈ വണ്ടി വണ്ടിയിൽ സഞ്ചരിക്കേണ്ടി വരില്ല മാത്രമല്ല മുന്നോട്ട് ജീവിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഈ കുന്നുകളും മലകളുമൊക്കെ പോകുന്നത് കൊണ്ട് മുന്നോട്ട് ജീവിക്കാനുള്ള സാഹചര്യം കൂടി ഇവിടെ കുറഞ്ഞു വരികയാണ് കാലാവസ്ഥ കേരളത്തിൻ്റെ കാലാവസ്ഥ അതിസമ്പന്നമാണ് കേരളത്തെ കേരളത്തിൻ്റെ ജൈവ കാലാവസ്ഥ അതിസമ്പന്നമാണ് ഏറ്റവും അതായത് ഒരു ചെരിവാണ് കേരളത്തിന് തെക്കോട്ടേക്ക് പടിഞ്ഞാറോട്ടെ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോട്ടേക്കുള്ള ചെരിവിലാണ് കേരളം നീളത്തിൽ പത്ത് അറുന്നൂറ് കിലോമീറ്റർ ദൂരത്താണ് പക്ഷേ ഈ ദൂരം മുഴുവൻ ചെരിവാണ് കാരണം ഏറ്റവും വലിയ പർവ്വതം പിന്നെ ഇടനാടൻ കുന്നുകൾ പിന്നെ സമതലങ്ങൾ അതുപോലെ ചതുപ്പുകൾ പിന്നെ പുഴയും കടലും അങ്ങനെ വളരെ ചെരിഞ്ഞിട്ടുള്ള ഒരു കാലാവസ്ഥയിൽ അതിസമ്പന്നമായി കൃഷി ചെയ്തും മറ്റും ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് പൂർണ്ണമായും നദികളുടെ ഒഴുക്കുകൾ മാറ്റിക്കൊണ്ടും ജലപാതയുണ്ടാക്കിക്കൊണ്ട് കരഭൂമി വീണ്ടും തോടുകൾ ഉണ്ടാക്കിക്കൊണ്ടും വെള്ളം കെട്ടി നിന്ന് നിൽക്കുന്നതുകൊണ്ടും പ്രളയമുണ്ടാകുന്നതുകൊണ്ടും വലിയ തോതിൽ ഒഴിച്ചു മാറ്റപ്പെടേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയുണ്ടാവുകയും കാലാവസ്ഥ വ്യതിയാനം പൂർണ്ണമായും അതുവഴി ഉണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് കേരളം ഈ രീതിയിലുള്ള സമ്മാനിതം എന്ന് തന്നെ ഞാൻ പറയുന്നു അത്തരത്തിലുള്ള ഉണ്ടായാൽ സംഭവിക്കാൻ പോകുന്നത് അത് ഒരു കാരണവശാലും അംഗീകാര അംഗീകാരമല്ല അതുകൊണ്ട് കേരളയിൽ വരുമെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ഒരു കോട്ടും വരുമെന്ന് തോന്നുന്നില്ല ഇതിന്റെ പ്രണേതാക്കൾക്ക് തന്നെ ഇത് കേരളയിൽ വരണമെന്ന് ആഗ്രഹമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് സാധ്യമല്ല കേരളയിൽ പ്രാവർത്തികമാകാൻ പോകുന്നില്ല എന്ന വിശ്വാസത്തിലാണ് ഇപ്പോഴും ഇവർ ഈ നാടിന്റെ നിലനിൽപ്പിന് ആധാരമായ മാടായിപ്പാറയിൽ ഒരു തുരങ്കം സാധ്യമല്ല എന്ന് ഇവിടുത്തുകാർക്ക് ഉറപ്പുണ്ട് ഇനി കേരലിനായി പാറ രണ്ടായി പകുത്താൽ തങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലായേക്കാം ഭയവുമുണ്ട് കേരളത്തിനെ വികസനത്തിന്റെ പാതയിൽ എത്തിക്കാൻ കേരലിന് സാധിച്ചേക്കും എന്നാൽ ജനജീവിതം പാടെ തകർത്തുകൊണ്ടാണ് ഈ വികസനമെന്ന് ഇവിടുത്തുകാർ പറയുമ്പോൾ ഇവരുടെ ആദി മുഖവിലയ്ക്കെടുത്ത് ഇവരെ തൃപ്തരാക്കി തന്നെയാകേണ്ടേ കേരലിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ക്യാമറാമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ നെറ്റ്വർക്ക് ന്യൂസ്